ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിക്കവേ ആ രാജ്യത്തെ ഭരണാധികാരികൾ അവിടെയുള്ള ജനങ്ങൾ മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകുമ്പോൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ ജനങ്ങൾ വല്ലാത്ത സന്തോഷത്തിലായിരിക്കും. കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാ. ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലേക്ക് എത്തിയപ്പോൾ നടന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ധാക്കയിലെത്തിയ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ആയിരക്കണക്കിന് വരുന്ന ജനം തെരുവിലിറങ്ങിയിട്ട് നരേന്ദ്രമോദിക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുകയും ഗോ ബാക്ക് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ്. കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള RSS അടങ്ങുന്ന, സംഘപരിവാർ അടങ്ങുന്ന, BJP അടങ്ങുന്ന രാഷ്ട്രീയ സംഘടനാ പാർട്ടികൾ ചെയ്തു കൂട്ടിയ ഈ രാജ്യത്തെ കലാപങ്ങളും വംശഹത്യവും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അന്താരാഷ്ട്ര ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ബംഗ്ലാദേശിന്റെ മണ്ണും അത് ചർച്ച ചെയ്തു. അവർ തീരുമാനിച്ചു, ഈ രീതിയിൽ ഒരു രാജ്യത്തെ ന്യൂനപക്ഷത്തോട് പെരുമാറിയ ഒരു ജനപ്രതിനിധിക്ക് ബംഗ്ലാദേശിന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കരുത് എന്ന്. ആ രാജ്യത്തെ ജനങ്ങൾ എല്ലാ രീതിയിലും നരേന്ദ്രമോദിയെ തടയാൻ മുന്നോട്ട് വന്നു. ബംഗ്ലാദേശിന്റെ തുറമുഖ പ്രദേശമായിട്ടുള്ള ചിറ്റഗോങ്ങിൽ വെള്ളിയാഴ്ച ജുമ നമസ്കാരത്തിന് ശേഷം അവിടെയുള്ള ജനങ്ങളൊക്കെ തടിച്ചുകൂടി. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തിന് നേരെ പോലീസുകാർ ലാത്തി പ്രയോഗം നടത്തി, ഒടുവിൽ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തി, റബ്ബർ ബുള്ളറ്റ് കൊണ്ട് അവരെ നേരിട്ടു. എന്നിട്ടും അടങ്ങാത്ത ദേഷ്യം. അവർ പറയുന്നത് മോദിയെ ഞങ്ങൾ തിരിച്ചയക്കുക തന്നെ ചെയ്യും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിപാടി ഞങ്ങൾ തടസ്സപ്പെടുത്തുമെന്ന് ബംഗ്ലാദേശിലെ തുറമുഖ പ്രദേശത്തെ ആ ജനങ്ങൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ പോലീസിന് അവസാനം വെടിവെക്കേണ്ടി വന്നു. ആ വെടിവെപ്പിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടും നിലഗുരുതരമായ 4 പേർ കൊല്ലപ്പെട്ടു. അതായത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിക്കവേ ആ രാജ്യത്തിന് നഷ്ടം 4 പേരുടെ ജീവനാണ്. അതുകൂടാതെ പലർക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുമുണ്ട്. ആ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തന്നെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിച്ചപ്പോൾ ഇല്ലാതായി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ശ്രീ നരേന്ദ്രമോദി ബംഗ്ലാദേശ് സന്ദർശിക്കവേ അവിടെ നടന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ മിണ്ടാട്ടത്തിലാണ്. ഒന്നും മിണ്ടാതെ മോദിക്ക് സ്തുതി പാടിയിട്ട് എല്ലാം മോദിക്ക് അനുകൂലമായി നൽകുന്ന മാധ്യമങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് നാണക്കേട് തന്നെയാണ്. ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് സന്ദർശിക്കവേ ആ രാജ്യത്തെ 4 പേരുടെ ജീവൻ ഇല്ലാതായി എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ വല്ലാത്ത വിഷമമുണ്ട് എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.